ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ദി ക്രാക്കർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസിലെ ഏറ്റവും കൂടുതൽ വീഡിയോസിൽ കമൻ്റ് വഴി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, LGS നേടാൻ, LGS മെയിൻസ് എഴുതാൻ എനിക്ക് എത്ര മാർക്ക് പ്രിലിംസിൽ നേടണം. അപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ സ്ഥിതിക്ക് കുറേ കുട്ടികളുടെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മെയിൻസിന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യം, നോക്കി ഓരോ ജില്ലാ വൈസും LGS വിളിച്ചപ്പോൾ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം എന്തായിരുന്നു? വളരെ കുറവായിരുന്നു. അതിനുശേഷം കൺഫോമേഷൻ കൊടുക്കാൻ വന്നു, അപ്പോഴും എന്ത് ചെയ്തു? എണ്ണം കുറഞ്ഞു. അതിനുശേഷം കൺഫോമേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ പ്രിലിംസ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോഴും എക്സാം എഴുതിയവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുകളുണ്ട്. എന്ന് വെച്ച് ഒരുപാട് കുറവെന്നല്ല, പക്ഷേ LGS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ ഒരു അനുകൂലമായ ഘടകം തന്നെയാണ് LGSകാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ പറയുന്ന കൂട്ട് LGSൻ്റെ കട്ട് ഓഫ് എന്താ ഒരുപാട് ഉയരാനൊന്നും സാധ്യതയില്ല. നിങ്ങൾക്കൊരു 45 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സേഫ് സോണിലാണെന്ന് നിങ്ങൾ കരുതിക്കോളും. 45 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലായിരിക്കും. മനസ്സിലായോ? അത് സേഫ് സോണിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. 45 താഴേക്ക് കട്ട് ഓഫ് പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അത് പല ജില്ലകളെ അടിസ്ഥാനമാക്കി എടുത്തി പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു 45 മുകളിലുള്ളവർക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത കുട്ടികളുടെ ഡൗട്ടാണ് എന്ത്? എങ്ങനെ പഠിച്ചു തുടങ്ങാം? എന്തായിരിക്കും LGS മെയിൻസിൻ്റെ സിലബസ് എന്നാണ്. അപ്പോൾ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള LGSൻ്റെ എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ 80+20 എന്ന് പറഞ്ഞൊരു രീതിയിലാണ് വന്നിരുന്നത്. 80 മാർക്കിന് GK, 20 മാർക്കിന് മാത്സ്. അപ്പോൾ LGS മെയിൻസിനും എന്തായാലും ഈ തവണയും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ 80 മാർക്ക് GKയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സിലബസ് വരുന്നേക്കാൾ മുമ്പ് തന്നെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കേരളത്തിലെ കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനം, ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് മെയിൻസ് എഴുതാൻ വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട്, നമുക്ക് ഇപ്പോൾ എന്താ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കേരള ജോഗ്രഫിയും കേരള ഹിസ്റ്ററിയും കേരള നവോത്ഥാനവും പഠിക്കാം. അതുപോലെ ഇന്ത്യയുടെ കേസിലും ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ നവോത്ഥാനം, ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കണം. ഇത് മൂന്നും തന്നെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു തുടങ്ങണം. എങ്ങനെ പഠിക്കണം കറണ്ട് അഫയേഴ്സ്? നമ്മളൊരു ബുക്ക് വാങ്ങി പഠിക്കുന്ന രീതി മാറി എന്താ പത്രങ്ങൾ വായിച്ച് പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് തന്നെ ഡെയിലി എഴുതിയെടുത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അടുത്തതായിട്ട് വരേണ്ടത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്തായാലും സിലബസിൽ ഉണ്ടാവും. ഈ പ്രാവശ്യം നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിൽ വളരെ കുറച്ച് മാത്രമല്ലേ ഭരണഘടന തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഭരണഘടനയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടന പഠിച്ചു തുടങ്ങാം. നമുക്ക് പഠിച്ചു തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മെയിൻസ് സിലബസ് വരുമ്പോഴേക്കും നമുക്ക് വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട അടുത്ത ഭാഗം സയൻസ് ആണ്. സയൻസിൽ തന്നെ ബയോളജിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ബയോളജിക്കും കെമിസ്ട്രിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിച്ചു തുടങ്ങാം. കൂടാതെ മാത്സ്, മാത്സ് മെൻ്റൽ എബിലിറ്റിയിലും എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ മെയിൻസിന് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, സംഖ്യകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ LCM, HCF, സമയവും ദൂരവും, സമയവും വേഗതയും, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ മെയിൻസിന് ചോദിക്കും, മാത്സിൽ നിന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തറമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി മെയിൻസിൻ്റെ സിലബസ് വരുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്താ ആ ടൈമിൽ ഇതൊക്കെ നമ്മൾ കറക്റ്റായി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ എന്താ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കൂടി പഠിച്ചെടുക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ LGS മെയിൻസിനായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് അധ്യാപകർ, ഒരുപാട് PSC രംഗത്തെ ഒരുപാട് കഴിവ് തിരിച്ച അധ്യാപകർ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ്. LGS കുട്ടികൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ നമ്മൾ നോക്കിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.